നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ 8-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ 10 ദിവസത്തെ ഒരു എക്സസൈസ് സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8-ാമത്തെ ദിവസമായി. ഇതിനോടകം എനിക്ക് വന്ന ചേഞ്ചസ് അറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്തു നോക്കണം. നല്ല രീതിയിൽ ഫാറ്റ് റിഡക്ഷനും നല്ല രീതിയിൽ ബോഡി ഷേപ്പ് കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന അടിപൊളി എക്സസൈസുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിന് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നറിയാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഓൾവേസ് ബോഡി പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എവിടെയും ബൾജിംഗ് ഒന്നും വരാതെ ഞാൻ പ്രത്യേകം നോക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അധികം ഭക്ഷണം കഴിച്ചാലോ എന്ന് പേടിച്ചാണ് റെഗുലറായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതും. അപ്പം നിങ്ങൾക്കും അതുപോലെ കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്നറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം നല്ല രീതിയിൽ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഡെഫിനറ്റായിട്ടും എവ്രി ഡേ ഈ എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ബോട്ട് പോസ് ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ നവകാസനം എന്നോ നൗകാസനം എന്നോ പറയാം. നൗക എന്ന് പറയുമ്പോൾ ബോട്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ആ പോസ്ചർ പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഇത് ആക്ച്വലി ഒരു യോഗ പോസ്ചർ കൂടിയാണ്. കൈയും കാലും ഒരേ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇത് ഈസി ആയ ഒരു എക്സസൈസ് അല്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ, അത് പെർഫെക്റ്റായിട്ട് 60 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഇതിലും നല്ലൊരു എക്സസൈസ് വേറെ ഇല്ല. സൂപ്പർബായിട്ട് നിങ്ങളുടെ അപ്പർ ബെല്ലിക്കും ലോവർ ബെല്ലിക്കും ഒരുപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പർ ബെല്ലിക്ക് പറ്റിയ എക്സസൈസ് ഏതാണ്. അപ്പർ ബെല്ലിക്കും ലോവർ ബെല്ലിക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇപ്പം ഈ നവകാസന അല്ലെങ്കിൽ ബോട്ട് പോസ് എന്ന് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ചെയ്യുക, മുടങ്ങാതെ ചെയ്യുക, നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടി തുടർന്ന് ചെയ്യുക. ഓക്കെ. രണ്ടാമത് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് കാല് ബാക്കിൽ തൊടിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എക്സസൈസാണ്. ചെയ്യുന്ന സമയത്ത് കാമായിട്ട് ചെയ്യുക, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക, സാവധാനത്തിൽ ചെയ്യുക. സ്പീഡിൽ എന്തും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏത് പോർഷനാണെങ്കിലും സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കാമായിട്ട് സാവധാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ചെയ്യുന്ന സമയത്ത് സമയം എടുത്ത് ചെയ്തോളൂ, പക്ഷേ ചെയ്യുന്ന സമയത്ത് 60 times പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും ഈ നമ്പർ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ഈ നമ്പർ പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് മൈൻഡിന് കൂടി നല്ലൊരു എക്സസൈസാണ് ഈ. നമ്മൾ റെഗുലറായിട്ട് ബോഡിക്ക് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് മൈൻഡിനും കൂടി കിട്ടുന്ന ഒരു നല്ല എക്സസൈസാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പോസ്റ്റേഴ്സൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യോഗ പോസ്റ്റർ. ഈ പോസ്റ്ററിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെൻ്റലി കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതായത് മറ്റ് പലരും ചെയ്തു വെച്ചിട്ടുള്ള നല്ല നല്ല പോസ്റ്റേഴ്സ് എടുത്ത് നമുക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയി എന്നുള്ള ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാല് നെഞ്ചിനോട് ഇങ്ങനെ അടക്കി പിടിച്ചേക്കണം, ചേർത്ത് പിടിച്ചേക്കണം, മറ്റേ കാലിങ്ങനെ വലിച്ച് നീട്ടി വെച്ചേക്കണം. അത് സ്ട്രെച്ചിങ് ആണ്, ഒരു കൈൻഡ് ഓഫ് സ്ട്രെച്ചിങ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് നല്ല രീതിയിൽ വലിയുന്നു. അതായത് കാലിനെ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, നമ്മുടെ കാല് നല്ല വലിഞ്ഞ് പെർഫെക്റ്റായിട്ട് വരുന്ന ആ ഒരു മൈൻഡിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതത് പെർഫെക്റ്റായി ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് മൈൻഡിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഒരു സന്തോഷം തോന്നും. നമ്മൾ ഏത് പോസ്റ്റേഴ്സും പെർഫെക്റ്റായിട്ട് ചെയ്ത് ഇനി നിങ്ങളതൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക. നിങ്ങൾ എല്ലാ പോസ്റ്റേഴ്സും ചെയ്യുന്ന സമയത്ത് അതൊരു ഫോട്ടോ കൂടി എടുത്ത് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് സത്യത്തിൽ മാനസികമായിട്ടൊരു ഉല്ലാസം, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തരും. അപ്പം രാവിലെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ്. നമ്മളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സസൈസാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ജോബ്, അത് നമ്മൾ അക്കംപ്ലിഷ്ഡ് ആക്കുക, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഫുൾഫിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ രാവിലത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസത്തെ തുടക്കത്തിന് സഹായിക്കും. അപ്പം അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഒരു മെൻ്റൽ ഹാപ്പിനെസ്, അത് ആ കംപ്ലീറ്റ് ഡേ നിന്നോളും. എന്തും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് എപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും.
അപ്പം അതിനുകൂടി സഹായിക്കുന്നതിന് എക്സസൈസസിന് വല്ലാത്തൊരു കഴിവുണ്ട്. അപ്പം അത് മുടങ്ങാതെ ചെയ്യുക, ഡെയിലി ചെയ്യുക, രാവിലെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. 1 hour എക്സസൈസ് രാവിലെ തന്നെ ചെയ്യണം എന്ന് പറയില്ല, അരമണിക്കൂർ എക്സസൈസ് രാവിലെ ചെയ്യുക, അരമണിക്കൂർ വൈകിട്ട് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ അല്ല എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ബോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഹെൽത്തി ആക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല കാല് ചേർത്ത് പിടിക്കുമ്പോൾ നെഞ്ചിനോട് നല്ലോണം അടുപ്പിച്ച് ചേർത്ത് പിടിക്കുക, മറ്റേ കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് നിവർത്തി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവിടുത്തെ വെയിൻസിൻ്റെയൊക്കെ ഹെൽത്ത്, അല്ലെങ്കിൽ ആ വെയിൻസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ത്വരിതപ്പെടുത്തുന്നതിനും അത് പെർഫെക്റ്റ് ആക്കുന്നതിനും സഹായിക്കും. മാത്രമല്ല നമ്മളെപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി മോർ ഓക്സിജനേറ്റഡ് ആവുന്നു, ഹേർട്ട് നല്ല രീതിയിൽ ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, ഓക്സിജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്നു, അതുവഴി നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽ ആവുന്നു, ഒരു തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ബേണിംഗ് സംഭവിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രോസസ്സ് നമ്മൾ അറിയാതെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഹേർട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ഹാർട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് സൂപ്പറാക്കുന്നതിന് സഹായിക്കുന്നതിന് എക്സസൈസസിന് ഒരു വലിയ കഴിവുണ്ട്. നമ്മുടെ ശരീരം ഓക്സിജനേറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയെ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഒരു തരത്തിലുള്ള മെമ്മറി ലോസും സംഭവിക്കാതെ ബ്രെയിൻ ഹെൽത്ത് സൂപ്പറാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. മെമ്മറി ലോസ് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കോൺസെൻട്രേഷൻ, അതിനി കുഞ്ഞുങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഒരു 18 years ഒക്കെ ആക്ച്വലി നമുക്ക് 6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ എക്സസൈസൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാമോന്ന്. ശരിക്കും ശാസ്ത്രം പറയുന്നത് 6-7 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഡെയിലി അവർ ചെയ്യുന്ന ഒരു അരമണിക്കൂർ എക്സസൈസ് കൊണ്ട് സഹായിക്കും. അവരുടെ കോൺസെൻട്രേഷൻ മാത്രമല്ല നമുക്ക് വലിയവർക്കും ചെയ്യാം, അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കും. അതുപോലെ ബ്ലഡ് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും എക്സസൈസസിന് ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് സഹായിക്കും. പലർക്കും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കുന്നതിന്, നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും ഒക്കെ എക്സസൈസസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത എക്സസൈസ് നമുക്ക് കാലിന് നല്ലൊരു സ്ട്രെച്ചിങ്ങാണ്, നല്ല രീതിയിൽ കാല് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ആ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ആം ഫാറ്റ് റിഡക്ഷനും ബ്രസ്റ്റ് സാഗിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ല എക്സസൈസാണ്. നമ്മുടെ അപ്പർ ബോഡിക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന നല്ലൊരു എക്സസൈസാണ്. ചെയ്യുന്ന സമയത്ത് നമ്മുടെ തല മാക്സിമം നിലത്തിലൂടെ, എത്രത്തോളം നിങ്ങൾക്ക് നിലത്തിലോട്ട് മുട്ടിക്കാൻ സാധിക്കുമോ അത്രത്തോളം മുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ആ കൈയിനോട് ചേർന്നിട്ട് നെഞ്ച് കൊണ്ടുവരുന്നതിനും ശ്രമിക്കുക. അങ്ങനെ മാക്സിമം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഒരു 1 hour നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദിവസേന നമ്മൾ ആ 1 hour ഒരു റുട്ടീനായിട്ട്, ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു ദിനചര്യയാണ്. അപ്പോൾ അത് എന്നും ചെയ്യണോ, 10 days കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കേണ്ട. എക്സസൈസ് എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടെ ബോഡിയെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. തുടർന്നും നമുക്ക് ഒന്നിച്ച് ചെയ്യാം, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.